നമസ്കാരം പറയാം നേടാം പണം നേടാം ദ കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈൻമെൻറ്റ് ഗെയിം ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ശ്രീറാം ആയിരുന്നു നമ്മളുടെ കൂടെ അദ്ദേഹം നമ്മളുടെ അടുത്ത് പ്രോമിസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയതമയെ ഇന്ന് കൊണ്ടുവരാമെന്ന് കൊണ്ടുവന്നിട്ടുണ്ട് ഒരു നർത്തകിയാണ് മാത്രമല്ല പാട്ടൊക്കെ പാടുമെന്ന് തോന്നുന്നു എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും അവർ തമ്മിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണ്ടേ അപ്പോൾ അതും ഞാൻ ഈ വരുന്ന എപ്പിസോഡിൽ ചോദിക്കാൻ പോവുകയാണ് സ്റ്റേ ട്യൂൺഡ് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു സ്നേഹപൂർവ്വം ആദരപൂർവ്വം വന്ദിത നമസ്കാരം വന്ദിത ഡാൻസ് ഒക്കെ ചെയ്യുന്ന അറിഞ്ഞു പഠിച്ച അപ്പൊ ഇന്നലെ ശ്രീറാം ഇവിടെ കുറെ കാര്യങ്ങളൊക്കെ പാട്ടൊക്കെ പാടി അങ്ങനെ കുറെ സംഭവ ബഹുലമായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു അപ്പൊ ഞാൻ റിക്വസ്റ്റ് ചെയ്തു വന്ദിതയെ കൂടെ കൊണ്ടുവരണം നമുക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് അല്ലേ അങ്ങനെ വരുമ്പോ അല്ലേ നമുക്ക് സത്യമാണോ അല്ലേന്ന് അറിയാൻ സാധിക്കത്തുള്ളൂ അപ്പൊ എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം നമസ്കാരം വന്ദിത അപ്പൊ എന്തായാലും അറിയാമല്ലോ ഏത് ചിത്രമാണെന്ന് മനസ്സിനക്കരെ എന്ന ചിത്രം അതിൽ നിന്നാണ് എല്ലാ ചോദ്യങ്ങളും ഓക്കെ പിന്നെ ഇപ്പൊ നേരത്തെ പറഞ്ഞു പ്രേമ വിവാഹമായിരുന്നു ആർക്കാരോടായിരുന്നു പ്രേമം സ്വാഭാവികം ഇങ്ങോട്ടേക്ക് ആളാണ് എന്നെ പ്രപ്പോസ് ചെയ്തത് ആണല്ലേ പക്ഷെ അങ്ങനെ അല്ലല്ലോ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു അങ്ങനെ ഓൺലൈനിൽ നമ്മള് ഫ്രണ്ട്സ് ആയി അറിയാം ഇപ്പൊ മുഴുവൻ ഓൺലൈനാണ് ദൈവമേ ഞാൻ ഇപ്പൊ ജനിച്ചാ മതിയായിരുന്നു കേട്ടോ ഓൺലൈനിലൂടെ എത്ര ലൈനുകൾ പോവായിരുന്നു എന്നിട്ട് അറിയുന്ന ആളാണെന്ന് അറിയാം കാരണം എന്റെ സീനിയർ ആയിരുന്നു സ്കൂളില് അപ്പോഴെങ്ങനെയായിരുന്നു ഭയങ്കര പാവായിരുന്നു വളരെ പാവം ഒന്നും അങ്ങനെയല്ല ഞാൻ ഡാൻസ് കളിക്കുമായിരുന്നു കോളേജില് അപ്പൊ ഞങ്ങളുടെ ഒരു പരിപാടിക്ക് വേണ്ടിട്ട് എനിക്കൊരു കർണാട്ടിക് വേർഷൻ ഒരു ഡാൻസ് വേണമായിരുന്നു ഒരു ഫ്യൂഷൻ അപ്പം അതിന് ഒത്ത എന്ന് വെച്ചാൽ നോർമലി ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു ഓർക്കുട്ടായിരുന്നു അന്ന് ഫേസ്ബുക്ക് അത്ര സജീവല്ല അപ്പൊ ഓർക്കുട്ടിലായിരുന്നു അപ്പം ഞാനിങ്ങനെ ചോദിച്ചു ഇങ്ങനെ ഒരു പാട്ട് എനിക്ക് വേണം അപ്പൊ അതൊന്ന് അയച്ചു തരാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് അങ്ങനെ ഫോൺ നമ്പർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അങ്ങനെ തുടങ്ങിയതാണ് പിന്നെ ഓരോ കാര്യത്തിലും നമ്മളിങ്ങനെ വിളിക്കാൻ തുടങ്ങി എന്തെങ്കിലും വല്ല ആവശ്യം വരുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഇതേമാതിരി ശരിയാക്കി തരാനോ ശരി അങ്ങനെ വിളിക്കുമ്പോ ആദ്യം ഇതെല്ലാം കോൾ അറ്റൻഡ് ചെയ്യും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ എല്ലാം ശരിയാക്കി തരും പറയുന്നതൊക്കെ വാങ്ങിച്ചോണ്ട് വരും എല്ലാം ചെയ്ത് കല്യാണത്തിന് ശേഷമോ വിളിച്ചാ ഫോണെടുക്കത്തില്ല പറഞ്ഞ വാങ്ങിച്ചു തരത്തില്ല ഫോണ് മാത്രം അറ്റൻഡ് ചെയ്യും ഫോണ് 24 hours കയ്യിലുള്ളതുകൊണ്ട് അത് അറ്റൻഡ് ചെയ്യും ഫോണിലാണ് കൂടുതൽ സംസാരിക്കുക നേരിട്ട് കണ്ണ കേട്ടു ഓ അത് ശരി അങ്ങനെയാണ് ഷൂട്ടിലൊക്കെ ആയിരിക്കല്ലോ ഫോണിലല്ലേ സ്വാഭാവികമായിട്ട് സംസാരിക്കാച്ചുറലി അങ്ങനെ ആയി പോലെ അങ്ങനെയാണ് അല്ലാതെ അപ്പൊ ഈ സ്പീച്ച് തെറാപ്പിസ്റ്റ് ആണല്ലോ എന്താണ് ഈ ഇതിന്റെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞല്ലോ സ്പീച്ച് തെറാപ്പി എന്ന് വെച്ചാൽ സംസാരത്തിന് എന്ത് തരം പ്രശ്നങ്ങളും നമ്മൾ പല ടെക്നിക്സും ഒരു തെറപ്പി കൊറേ ഉണ്ട് ലാംഗ്വേജ് ഇപ്പം സ്പീച്ചിൽ തന്നെ പല പല കാര്യങ്ങളും വരുന്നുണ്ട് ഇപ്പം ലാംഗ്വേജ് എന്ന് പറയും ഓട്ടിസം ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ കേസസിനൊക്കെ ലാംഗ്വേജ് തെറപ്പി എന്നാണ് പറയുന്നത് ഒരു 5 വയസ്സുള്ള കുട്ടിക്ക് ആ കുട്ടിയുടെ സംസാര വൈകല്യം എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കും അത് മുതല് ആ കുട്ടിക്ക് എങ്ങനെയാണ് ട്രെയിൻ ചെയ്ത് കൊണ്ടിട്ടുണ്ടെന്ന് നമ്മൾ ഗ്രാജുവലി പറഞ്ഞു കൊടുക്കും പല ടെക്നിക്സും ആണ് അതിപ്പം അതൊക്കെ ലാംഗ്വേജിൽ വരുന്ന കുറെ ടെക്നിക്സ് ആണ് ശ്രീറാം സൂക്ഷിക്കണം കേട്ടോ ടെക്നിക്കുകൾ കുറെ അറിയാം അത് കാരണം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം സ്വപ്നം കണ്ടിട്ട് അവിടെ കിടന്നുകൊണ്ട് ശാരദി ഒന്നും വിളിക്കരുത് എന്തായാലും അടുത്ത സെഗ്മെന്റിലോട്ട് നമ്മൾ കയറുകയാണ് സമാരി ഗിരിഗിരി ആദ്യത്തെ ചോദ്യം ശ്രദ്ധിക്കൂ മനസ്സിനക്കരെ എന്ന ചിത്രത്തിൽ ഏത് പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെട്ടാലും ജയറാം ഉദാഹരണമായി പറയുന്ന പെൺകുട്ടിയുടെ പേര് എന്താണ് എ ശ്രീദേവി ബി ക്ലാര സി സുമലത ക്ലാര
ഞാൻ ബി ക്ലാരെ ഞാൻ എടുത്തിട്ട് പൂട്ടുന്നു അവിടെ ഇരിക്കട്ടെ. ഈ ശ്രീറാം പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ഏത് പാട്ടാണ് ശ്രീറാമിന്റെ ഏറ്റവും ഇഷ്ടം, വന്ദിതയ്ക്ക് ഇഷ്ടപ്പെട്ട? അധികം ഹിന്ദി സോങ് ആണ് കുറേയും കൂടി നല്ലത് മലയാളത്തിനെക്കാട്ടും. ഈ ആത്തിഫ് അസ്ലം അങ്ങനത്തെ ആൾക്കാരുടെ സോങ്സ് ഒക്കെ വളരെ നന്നായി. ഒരെണ്ണം പാടാൻ പറയൂ, ഒന്ന് റിക്വസ്റ്റ് ചെയ്യൂ. അയ്യോ പറഞ്ഞാ മതി, അപ്പൊ തന്നെ പാടും പ്ലീസ്. പെഹലി നസർ മേ കൈസ ജാദു കർ ദിയ തേരാ ബിൻ ബൈഠാ ഹൈ മേ രാജിയ ജാനെ ക്യാ ഹോഗാ ക്യാ ഹോഗാ ക്യാ പത്താ ഇക് പൽ കോ മിൽകേ ആജ് ലേ സരാ മേ ഹൂ യഹാ തൂ ഹൈ യഹാ മേരെ ബാഹോ മേ ആ ആഭി ജാ ഓ ജാനെ ജാ baby I love you. good നന്നായിട്ടുണ്ട്. ഇത്രയും പണ്ഡിതനായിട്ടുള്ള ഒരു അച്ഛൻ്റെ മകനാകുമ്പം തീർച്ചയായിട്ടും പാട്ട് പാടിയില്ലെങ്കിലേ ഉള്ളൂ. അതാണല്ലോ മോള് ഏഴ് ഭാഷയിൽ പാടുന്നത്. ഏഴ് ഭാഷയിലും പിന്നെ എത്ര ഭാഷയാണ്? ആള് ഹിന്ദി ഒന്ന് രണ്ടെണ്ണം പാടും, തമിഴ്, തെലുങ്ക്, പിന്നെ മലയാളം, ശ്രീലങ്കൻ. അഞ്ചായില്ലേ? അപ്പൊ നമുക്ക് വിളിച്ചാലോ? അപ്പൊ വിളിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ ഉത്തരം അങ്ങ് പറയാം. ബി ക്ലാര അല്ലേ പറഞ്ഞത്? ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്, വെരി ഗുഡ്. നമുക്ക് മോളെ വിളിക്കാം, കാരണം എനിക്ക് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ ഇന്നലെ രാത്രി തൊട്ട് കാത്തിരിക്കുകയാണ്. മോളുടെ പേര് വിസ്മയ എന്നല്ലേ? അപ്പൊ നമ്മളെ വിസ്മയിപ്പിക്കാൻ വേണ്ടി വിസ്മയെ വിളിക്കാം. വിസ്മയ കുട്ടി വാ. മോളെ ഏഴ് ഭാഷയിലോ എട്ട് ഭാഷയിലോ പാടുന്നൊക്കെ പറഞ്ഞു? അഞ്ച്. അഞ്ച് മതി, അഞ്ച് മതി. ഇത്രയും പറയാം, എത്ര വയസ്സായി ഇപ്പോഴേ? ഏഴ് വയസ്സ്. ആ ഏഴ് വയസ്സിൽ അഞ്ച് മതി കേട്ടാ. പിന്നെ മോക്ക് ഒരു കാര്യം ചോദിച്ചിട്ടെ, പാടുന്നതിന് മുമ്പ് ആരാകണം എന്നാണ് ആഗ്രഹം? ടീച്ചർ. ടീച്ചർ ആവണം. ശരി, നമുക്ക് ഓരോ പാട്ടായിട്ടങ്ങ് തുടങ്ങിയാലോ? ഇന്നലെ തൊട്ട് കാത്തിരിക്കുക. അപ്പൊ ആദ്യം ഏതാണ്? തെലുങ്ക്. തെലുങ്ക്, ഓക്കെ. ദാ വിസ്മയുടെ തെലുങ്ക് പാട്ട് എന്നാ പിടിച്ചോ. വണ്ടു ഗാനക്ക് 22 ബസ്സല മസ്തു കട്ട് ഔട്ട് വച്ചാ കാല ബാച്ച് ഉണ്ടതു ഒറ്റന മട്ടേ സുട്ടു ത്രികേ സന കോണേറ്റു എട്ടി പുട്ടു പുല്ലേത്തു സന്തു സന്തുന മന്തു കൊസോ ഏറ്റു കക്കാനേ റൂട്ടു രമലോ രമലാ ആ നാഗം ചിരിക്കരോ രമലോ രമലാ ആ നാഗം ചിരിക്കരോ രമലോ അർത്ഥമല്ലോ അറിയാവൂ. ആ അർത്ഥമൊന്നും അറിയരുത് കേട്ടോ, അതൊന്നും നോക്കാൻ പോണ, പഠിച്ചങ്ങ് പാടിച്ചാ മതി. അല്ലു അർജുൻ ഫാനാണ് അല്ലേ? അപ്പം അടുത്ത പാട്ട് ഏതാണ്? കള്ളിപ്പൂങ്കുയിലേ. എന്റെ പാട്ട് തന്നെ അല്ലേ? താങ്ക് യു. ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികള് എന്റെ പാട്ടൊക്കെ പാടും എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സന്തോഷമാണ്. ഒന്ന് കേക്കട്ടെ. എന്റെ ഒരു ഭാഗ്യം, എനിക്ക് മോടോടെ പാടാൻ പറ്റിയല്ലോ. കണ്ടൊക്കെ നിറഞ്ഞല്ലോ ശ്രീറാം. ആള് പാട്ട് പഠിക്കണില്ല, നമ്മളെത്ര ഇപ്പം അച്ഛൻ അവിടെ പാട്ട് പഠിപ്പിക്കാൻ റെഡിയാണ്, പക്ഷെങ്കിലും ആളൊന്ന് പഠിപ്പിക്കണം. കാരണം ഇൻട്രസ്റ്റ് ഉള്ള, നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിലോട്ട് കുട്ടികളെ തിരിച്ചുവിടണം. ചിലപ്പോൾ ഡ്രോയിങ് ആയിരിക്കും, ചിലപ്പോൾ ബോക്സിംഗ് ആയിരിക്കും, എന്തായാലും അങ്ങോട്ട് തിരിച്ചുവിടുക. അപ്പൊ അടുത്തത് ഏതാണ്? ശ്രീലങ്കൻ. ശ്രീലങ്കൻ, ഓ ഓ, പോരട്ടെ പോരട്ടെ. മനിക്കേ മകേ ഹിതേ മൃദുവേ നൂറാ തുയാവി
വെരി ഗുഡ്. അപ്പൊ ഇപ്പൊ മൂന്നായി. അടുത്തത് തമിഴ്. ആ തമിഴില്ലാതെ എന്തോന്നൊരു ഒരു ഒരു പറയാൻ നേടാം. തമിഴ് പോരട്ടെ. കുക്കു കുക്കു താത്താ താത്താ കളവെട്ടി കുക്കു കുക്കു പൊന്തലയാറി മീൻ കൊത്തി കുക്കു കുക്കു തണ്ണീലോടു തവളക്ക് കുക്കു കുക്കു കമ്പിളി പൂച്ചി തങ്കച്ചി அலிமலை கொடி அந்தனமே ஒட்டார ஒட்டார சந்தனமே குளமலை கொடி முத்தாரமே இங்கூறு இங்கூறு குத்தாடமே ஆஹா சுருக்கப்பயமா மட்டலமுடியம்மா சொந்த தயமா மட்டலமுடியம்மா தயம தயமா எனமத்த தயமா பனி என வராட்டி சந்து என குராட்டி சந்து என மராட்டி என்ன மராட்டி அண்ணாக்கிளி அண்ணாக்கிளி அடியார மரத்தலை வண்ணாக்கிளி எல்லாம் அடி ഹിറ്റായ ഒരു പാട്ടല്ലേ അല്ലേ. വെരി ഗുഡ്. അപ്പൊ ഇനിയിപ്പൊ അടുത്തത് എനിക്ക് തോന്നുന്നു ഹിന്ദിയാണെന്ന് തോന്നല്ലേ. ആ ഹിന്ദി മതി. അപ്പൊ ഇപ്പൊ എത്ര അഞ്ച് ഭാഷയായി. എന്തായാലും ഇത്രയും മോള് പാടിയതിന് അങ്കിൾ ഒരു വലിയ കൈ തരികയാണ്. കാരണം ഇത്ര കുട്ടി വയസ്സിൽ, അതായത് 7 വയസ്സിൽ ഏകദേശം ഇംഗ്ലീഷ് കൂടെ ആയിക്കഴിഞ്ഞാൽ 6 ഭാഷയിൽ പാടുക എന്ന് പറയുന്നത് ഒരത്ഭുതം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും മോളെ താങ്ക് യു സോ മച്ച്. നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുക്കാം. മോൾക്കൊരു ചായയൊക്കെ കൊടുക്കണ്ടേ. സോ വീണ്ടും നമ്മുടെ ചോദ്യങ്ങളിലോട്ട് വരികയാണ്. 2-ാമത്തെ ചോദ്യം ശ്രദ്ധിക്കും. ഇന്നസെന്റ് ഒരു ജീനിയസ് ആണ് കേട്ടോ, ഒരു രക്ഷയില്ല. ചോദ്യം: ദൃശ്യത്തിൽ പശു വാഴ നശിപ്പിക്കുന്നതിന് മുൻപായി എന്തെങ്കിലും നശിപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് എന്താണ്? എ മീൻ സൈക്കിൾ, ബി കള്ളുംകുടം, സി ചായക്കട. പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ബി കള്ളുംകുടം. ഞാൻ എടുത്ത് പൂട്ടി. കള്ള് സേവിക്കാറുണ്ടോ? പലപ്പോഴും. കള്ളാണ്, കള്ളല്ല. ബിയറ്, വൈനൊക്കെ കഴിക്കാറുണ്ട്, എല്ലാവരും കഴിക്കും. എന്തായാലും ബി കള്ളുംകുടം ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. സവാരി ഗിരിഗിരിയിൽ 3-ാമത്തെ ചോദ്യം ഒരു ഓഡിയോ ചോദ്യമാണ്. വെളുപ്പിനുള്ള വണ്ടിക്ക് ഞങ്ങക്ക് പോകാനുള്ളതാണ്. എങ്ങോട്ടാണ്? ധ്യാന കേന്ദ്രത്തിലേക്ക്. അപ്പന്റെ കുടി നിർത്താനേ. 1.5 മാസം മുട്ടുമെന്നുള്ള പ്രാർത്ഥനയും കുടിക്കാൻ ചൂടുവെള്ളവും ഇതൊന്നുമില്ലാതെ അപ്പൊ നേരെയാവില്ല. അവിടെ തന്നെയല്ലേ മുമ്പൊരിക്ക കൊണ്ടുപോയത്? 3-ാം ദിവസം ആരോടും പറയാതെ അപ്പനെയും ചാടിച്ചോണ്ട് പോന്നതല്ലേ? അത് അന്നത്തെ ഒരു കഷ്ടപ്പാട് കണ്ടിട്ട് എനിക്ക് പാപം തോന്നിട്ടല്ലേ. ഇനി അങ്ങനെ തോന്നുന്ന പ്രശ്നമേ ഇല്ല. ധ്യാന കേന്ദ്രത്തിലാക്കിയാലും ഒന്നും ഈ അപ്പം നേരെയാവില്ലടാ. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയില്ല. ഈ സീൻ മനസ്സിൽ കണ്ടല്ലോ. ചോദ്യം:
ഈ സീനിൽ സുകുമാരിയും നയൻതാരയും എന്ത് ജോലി ചെയ്തുകൊണ്ടാണ് ജയറാമിനോട് സംസാരിക്കുന്നത്? എ പാത്രം കഴുകിയിട്ടുണ്ട്, ബി മീൻ വെട്ടിയിട്ടുണ്ട്, സി ഓലമെടഞ്ഞുകൊണ്ട്. ഞാനത് ആ ഓഡിയോ കേട്ടപ്പോഴത്തേക്ക് ഞാൻ ആ വിഷ്വലിൽ പോയി. അതെ, ഞാൻ ഓലയല്ല, വീട്ടിൽ പാത്രം കഴുകിക്കൊണ്ട് മീൻ വെട്ടിക്കൊണ്ട് ഓലമെടഞ്ഞുകൊണ്ട്. ഓലമെടഞ്ഞുകൊണ്ടല്ല. എന്ത് പറയുന്നു വന്ദിത? സത്യമായിട്ട് ഓർമ്മയില്ല. ക്ലൂ വേണോ? പണ്ടത്തെ ഒരു കാലഘട്ടം ആലോചിച്ചാ മതി. ഓലമെടഞ്ഞു മീൻ വെട്ടത്തില്ലേ പണ്ട്? പാത്രം കഴുകത്തില്ലേ പണ്ട്? ഓലമെടഞ്ഞുകൊണ്ട് ആണോ? സി ഓല മെടഞ്ഞുകൊണ്ട്. യെസ്, ഓല മെടഞ്ഞത് ഞാൻ എടുത്തിട്ട് പൂട്ടി വയ്ക്കും. ഓക്കെ, ഇദ്ദേഹം എങ്ങനെയാണ് കല്യാണത്തിന് ശേഷം? നേരത്തെ പറഞ്ഞല്ലോ ഇത് കാണാനൊന്നും ഇല്ല, കേൾക്കാറില്ല, ഇതില്ല എന്നൊക്കെ പറഞ്ഞല്ലോ. എങ്ങനെയാണ് ശരിക്കും? എങ്ങനെയാണ് ഇപ്പം നയൻതാരയാണല്ലോ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. നയൻതാരയുടെ കൂടെ ഒരു വേഷം കെട്ടി തമിഴിൽ പോവുകയാണെങ്കിൽ അതിനകത്ത് പ്രശ്നമൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. പ്രൊഫഷണലി എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചത്, പക്ഷെ അത് താല്പര്യമില്ലാഞ്ഞിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് തന്നെ പോയത്. അപ്പൊ അസിസ്റ്റന്റ് ആർട്ട് ഡയറക്ടർ ആവുമ്പോഴാണ് ഞങ്ങൾ ശരിക്കും തമ്മിൽ പരിചയപ്പെടുന്നു. അപ്പൊ എല്ലാം അറിയാം എനിക്ക്. അപ്പൊ ആളാദ്യം പറഞ്ഞിരുന്നു എനിക്ക് അഭിനയിക്കാനാണ് ആഗ്രഹം, അതിലേക്ക് പോവാണെങ്കിൽ അതുകൊണ്ട് പിന്നെ ഇനി ആരുടെ പോയി കഴിഞ്ഞാലും നമുക്ക് അല്ലേ അങ്ങനെ പോവില്ല എന്ന് അറിയാം. അല്ല, അതല്ല ഞാൻ പറഞ്ഞത്, നടിമാരുടെ പോയാലും അതേമാതിരി തിരിച്ചു വരും അറിയാം. ഓ, അറിയാല്ലേ, അറിയാം. അപ്പൊ സി ഓലമെടഞ്ഞുകൊണ്ട് അല്ലേ? അപ്പൊ എന്തായാലും ഉത്തരം ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് ഒറിജിനൽ വീഡിയോ ഒന്ന് കണ്ടു. ഓക്കെ, വെളുപ്പിനുള്ള വണ്ടിക്ക് ഞങ്ങക്ക് പോകാനുള്ളതാണ്. എങ്ങോട്ടാടാ? ധ്യാന കേന്ദ്രത്തിലേക്ക്. അപ്പന്റെ കുടി നിർത്താനേ, ഒന്നൊന്നര മാസം മുട്ടുമെന്നുള്ള പ്രാർത്ഥനയും കുടിക്കാൻ ചൂടുവെള്ളവും ഇതൊന്നുമില്ല, ഇതൊന്നുമില്ല. അത് അപ്പൊ നേരെയാവില്ല. അവിടെ തന്നെയല്ലേ മുമ്പൊരിക്ക കൊണ്ടുപോയത്? മൂന്നാം ദിവസം ആരോടും പറയാതെ അപ്പനെയും ചാടിച്ചോണ്ട് പോന്നല്ലേ? രക്ഷപ്പെട്ടോ? സോ കൺഗ്രാജുലേഷൻസ് സി, ഓലമെടഞ്ഞുകൊണ്ട് ഉത്തരം ശരിയാണ്. ആദ്യം പാത്രമൊക്കെ പോയതാണ്. സവാരി ഗിരിഗിരിയിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം. ഒരു വീഡിയോ ആണ്, ശ്രദ്ധിക്കൂ. ചോദ്യം ഇതാണ്, ഈ ഗാനത്തിൽ ദാസേട്ടനോടൊപ്പം പാടിയിരിക്കുന്ന ഗായിക ആരാണ്? എ ചിത്ര, ബി ജോത്സ്ന, സി സുജാത. ബി ജോത്സ്ന ഉത്തരം ശരിയാണ്. കൺഗ്രാജുലേഷൻസ്. അടുത്ത സെഗ്മെന്റിലോട്ട് കയറുകയാണ്, രാജമാണിക്യം. ഇതിനകത്ത് ഒറ്റ ചോദ്യം, നോ ക്ലൂസ്, 10 seconds. റെഡി അല്ലേ? രാജമാണിക്യ ക്വസ്റ്റ്യൻ. മനസ്സിനക്കരെ എന്ന സിനിമയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് ആരാണ്? യുവർ ടൈം സ്റ്റാർട്സ് നൗ. ഗിരീഷ് പുത്തഞ്ചേരി. സിനിമയുടെ രചന, സിനിമയുടെ രചന രഞ്ജൻ പ്രമോദ്. 3, 2, 1. ഗിരീഷ് പുത്തഞ്ചേരി എന്ന് പറഞ്ഞ പാട്ട്, പാട്ടിന്റെ മനസ്സിനക്കരെ എന്ന സിനിമയുടെ രചനയാണ് ഞാൻ ചോദിച്ചത്. രഞ്ജൻ പ്രമോദ് അല്ല, ഇദ്ദേഹമാണോ പാവം? ഇദ്ദേഹമാണോ പാവം? രണ്ടുപേരും പാവമാണ്. ഞാൻ ചോദിക്കുന്ന ഏതെങ്കിലും ഒരാള് ആരാ ഇതിനകത്ത് പുലി? സമ്മതിച്ചു കൊടുത്തു, വന്ദിതയാണ് പുലി. പ്രഖ്യാപിക്കട്ടെ? എന്തായാലും കുഴപ്പമില്ല, എന്തായാലും അങ്ങനെ പറയരുത്, സന്തോഷത്തോടു കൂടി സ്വീകരിക്കട്ടെ. ഞാൻ പ്രഖ്യാപിക്കാൻ പോവാണ്. പ്രഖ്യാപിക്കാൻ പോവാണ്, വന്ദിത പുലിയാണെന്ന് പ്രഖ്യാപിക്കാൻ പോവാണ്. പറയും. ഓ ആയിക്കോട്ടെ, ഇപ്പൊ പറയും, പേടിക്കരുത്. ഇല്ല, ഇല്ലല്ലോ. ഓക്കെ ആണല്ലോ.
വന്ദിത പുലിയാണ്. ഒന്ന് ഞെട്ടി. എന്തായാലും ഉത്തരം ശരിയാണ്, രഞ്ജൻ പ്രമോദ്. ദൈവാധീനം കൊണ്ട് 10 സെക്കൻഡ് തീരുന്നതിന് മുമ്പേ കറക്റ്റായിട്ട് പറഞ്ഞു. ഞാൻ ഗിരീഷ് പുത്തഞ്ചേരി. എന്തായാലും സന്തോഷം. ശ്രീറാമും വന്ദിതയും മോളും ഇവിടെ വന്ന് ഇത്രയും എന്താണ് ഒരുപാട് കാര്യങ്ങൾ പറയുകയും മോടെ പാട്ട് അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. മോടെ പാട്ടും ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ളൊരു പാക്കേജായിട്ട് ഞങ്ങളുടെ പറയാം നേടാം എന്ന ഷോയിൽ തന്നതിന് ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ആൾ. താങ്ക് യു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. മസ്കൂരി കൈത്തിലിട്ട് പുറത്തിറങ്ങി, കയ്യോടെ പോലീസ് പൊക്കി ഫൈനടിച്ചു, കയ്യിൽ 500 രൂപയുടെ ഷീട്ട് കൊടുത്തു. സാജു കൂടി നീ തുണ്ടിനോട് ഭയങ്കര ഇഷ്ടമാണ്. തുണ്ടിനോട്? തുണ്ടിനോട് ആർക്കാ ഇഷ്ടമല്ലാത്ത? അല്ല, എന്നെ നോക്കി പറ. അപ്പൊ നാഷ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വാജ്പേയും നാദർഷയുടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് വാതുക്ക തന്നെ. ഒരു ദിവസം അന്ന് കലാപം മണി വീട്ടിൽ വന്നപ്പോ, നാഷയുടെ വീട്ടിൽ വന്നപ്പോ എന്നിട്ട് ഈ എന്താ ഈ സാജുകൊടിയിലൂടെ ഫോട്ടോ എടുത്ത് ഫ്രണ്ടിൽ വെച്ചാണ്.